ഹലോ, ഇന്നത്തെ വീഡിയോ ഒരു പുസ്തക പരിചയപ്പെടുത്തലൊന്നുമല്ല. കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടതാണ് ഒരു ഫ്ലൈറ്റിന് പിറകെ പരിഭ്രാന്തരായി ഓടുന്ന ഒരു ജനതയെ. ബസ്സിന് പിറകെ ഓടുന്ന പോലെയാണ് ഫ്ലൈറ്റിന് പിറകെ ഓടുന്നുണ്ടായിരുന്നത്. ആ വിമാനത്തിൽ കയറി തൂങ്ങിപ്പിടിച്ചിട്ടെങ്കിലും രക്ഷപ്പെടാമെന്ന് വിചാരിച്ച 7 പേരാണ് അതിൽ നിന്ന് വീണ് മരിച്ചത്. എന്തിനാണ് ഒരു രാജ്യത്തിലുള്ള ഇത്രയും ആൾക്കാർ ഇങ്ങനെ പരിഭ്രാന്തരായി ഓടുന്നത്? അതിനുമാത്രം അഫ്ഗാനിസ്ഥാനിൽ എന്താണ് സംഭവിക്കുന്നത്? എന്താണ് ഈ താലിബാനിസം? ഖാലിദ് ഹുസൈനിയുടെ പുസ്തകങ്ങൾ വായിച്ചവർക്കറിയാം കഴിഞ്ഞ താലിബാൻ ഭരണകാലം എത്രത്തോളം ഭയാനകമായിരുന്നു എന്ന്. ഇനി നമ്മളും ഹസ്സനും ലൈലയും മറിയവും ഒക്കെ ആവുമോ എന്ന പേടിയിലാണ് ഇത്രയും പേര് പരിഭ്രാന്തരായി ഓടുന്നത്. സ്വന്തം വീടും നാടും വിട്ട് മറ്റൊരു രാജ്യത്തേക്ക് അഭയാർത്ഥികളായി പോകുന്നത് ഇതേ കാരണത്താലാണ്. ഈ പറയുന്ന ഹസ്സനോടും മറയയോടും ലൈലയോടും എന്താണ് താലിബാൻ ചെയ്തത്? അഫ്ഗാനിസ്ഥാനിലെ വിദ്യാലയങ്ങളെല്ലാം താലിബാൻ അടച്ചിട്ടു. സ്ത്രീകളുടെയും കുട്ടികളുടെയും അവകാശങ്ങളെല്ലാം അടിച്ചമർത്തി. സ്ത്രീകൾ പുറത്തിറങ്ങുമ്പോൾ കൂടെ ഭർത്താവോ അല്ലെങ്കിൽ സഹോദരനോ ഉണ്ടാകണമെന്നുള്ള നിയമം കൊണ്ടുവന്നു. അനാഥരായ കുട്ടികളെ അടിമപ്പണി എടുപ്പിക്കുന്നു. വെറും 9 വയസ്സ് മാത്രം പ്രായമുള്ള പെൺകുട്ടികളെ 56 വയസ്സോളം പ്രായമുള്ള അവരുടെ മിലിറ്റൻസുമായിട്ട് കല്യാണം കഴിക്കാൻ നിർബന്ധിപ്പിക്കുന്നു. എന്തിന്? നവജാത ശിശുക്കളെ വരെ കൊന്നടുക്കുകയാണ് താലിബാൻ ചെയ്തു വരുന്നത്. ഇനി ഇവർ പറയുന്നതൊന്നും അനുസരിച്ചിട്ടില്ലേ പബ്ലിക്കായി ഇവരെ കല്ലെറിഞ്ഞോ അടിച്ചോ കൊല്ലുകയാണ് ചെയ്യുന്നത്. സോവിയറ്റ് യൂണിയൻ അഫ്ഗാനിസ്ഥാനിൽ നിന്ന് പിന്മാറിയതോടെ മുജാഹിദീനുകളുടെ കയ്യിലായിരുന്നു അഫ്ഗാൻ ഭരണം. 1994 പാഷ്തൂൺ വംശജരായ ഒരു കൂട്ടം എക്സ്ട്രീമിസ്റ്റുകളാണ് താലിബാൻ രൂപീകരിച്ചത്. 96 താലിബാൻ അഫ്ഗാൻ ഭരണം പിടിച്ചെടുത്തു. പിന്നീടുള്ള 5 വർഷം അതിഭയാനകമായ ഭരണമായിരുന്നു താലിബാൻ ലോകത്തിന് കാഴ്ചവെച്ചത്. ഇതിനിടെ 98 അമേരിക്ക അൽഖൈദ തകർക്കുകയും യുദ്ധം പ്രഖ്യാപിക്കുകയും ചെയ്തു. 2001 വേൾഡ് ട്രേഡ് ഓർഗനൈസേഷൻ്റെ ആക്രമണത്തോടുകൂടെ അമേരിക്ക ഒസാമ ബിൻ ലാദനെ തേടി അഫ്ഗാനിസ്ഥാനിലേക്ക് പുറപ്പെട്ടു. ലാദന് താവളമൊരുക്കിയത് താലിബാനാണെന്നായിരുന്നു അമേരിക്കയുടെ ആരോപണം. അങ്ങനെ അമേരിക്ക കാബൂള് പിടിച്ചെടുക്കുകയും താലിബാൻ അഫ്ഗാനിസ്ഥാൻ വിട്ടുകൊടുക്കുകയും ചെയ്യുന്നു. പിന്നീടുള്ള 20 വർഷം കൊണ്ട് അമേരിക്ക കെട്ടിപ്പണിതുണ്ടാക്കിയ അഫ്ഗാനിസ്ഥാൻ അഫ്ഗാൻ പ്രസിഡന്റ് രാജ്യം വിട്ടതോടെ അങ്ങില്ലാതായി. അഫ്ഗാൻ പ്രസിഡന്റ് ജീവനും കൊണ്ടോടിയതാണ്. കാരണം 96 അവരുടെ പ്രസിഡന്റായ ഡോക്ടർ നജീബുള്ളയെ അതിക്രൂരമായി വധിച്ചത് കണ്ട് ലോകം ഞെട്ടിയതാണ്. അഫ്ഗാനിസ്ഥാനിൽ നിന്ന് അമേരിക്കൻ സൈന്യത്തിൻ്റെ പിന്മാറ്റത്തോടുകൂടെ താലിബാൻ്റെ 2 വരവാണ് നമ്മളിപ്പോൾ കണ്ടിട്ടുള്ളത്. ഇവർക്ക് സപ്പോർട്ടായിട്ട് ചില രാജ്യങ്ങൾ മുന്നോട്ട് വന്നിട്ടുണ്ട്. അമേരിക്കയുടെയും താലിബാൻ്റെ യുദ്ധത്തിനിടെ ജീവൻ നഷ്ടപ്പെട്ടത് ഒരുപാട് പാവപ്പെട്ട അഫ്ഗാനിസ്ഥാൻകാർക്കാണ്. ഈ കഴിഞ്ഞ 20 വർഷം കൊണ്ട് അഫ്ഗാനിസ്ഥാൻ ഒരുപാട് മാറിയിട്ടുണ്ട്. എന്നാൽ താലിബാൻ്റെ ചിന്താഗതികൾ മാറിയിട്ടുണ്ടെന്ന് തോന്നുന്നില്ല. ലോകം ഇതിനെതിരെ എന്താണ് ചെയ്യാൻ പോകുന്നത്? ഒന്നും തന്നെ ചെയ്യാൻ പോകുന്നില്ല. കാരണം എല്ലാവരും ഒരു നിസ്സഹായക അവസ്ഥയിലാണ്. ഇനി എന്താണ് സംഭവിക്കുക എന്നുള്ളത് കണ്ടറിയേണ്ടത് തന്നെയാണ്. നമുക്കാവുന്നത് ഒരു പാവൻ ജനതയ്ക്ക് വേണ്ടി ശബ്ദമുയർത്താനും പ്രാർത്ഥിക്കാനുമാണ്. നല്ലൊരു നാളേക്കായി പ്രതീക്ഷിക്കാം. ഇനിയൊരു ഹസ്സനും ലൈലയും മറിയവും ഇല്ലാതിരിക്കാൻ പ്രാർത്ഥിക്കാം.